കഹ്വയാണിത്. നമ്മളെ നാട്ടിലുണ്ട് കഹ്വ കേട്ടോ, പക്ഷെ ഇങ്ങനെ നല്ല ഒരു കാപ്പിയും പട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. അതെ, കശ്മീരി കഹ്വ വളരെ വ്യത്യാസമുള്ള ഒരു സംഭവമാണ്. അവരുടെ കൾച്ചറുമായിട്ട് വളരെയധികം ബന്ധമല്ല ഈ കഹ്വ. ഞാൻ പല സ്ഥലങ്ങളിലും ശ്രീനഗറിന്ന് കുടിച്ചു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് കാവാപ്പൊടി വെച്ചിട്ടാണ് അവർ കാവ ഉണ്ടാക്കുന്നത്. ഞാനും മേടിച്ചൊരു കാവൻ്റെ ബോക്സ് വീട്ടിലേക്ക്, എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ആ പൊടി ഇട്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാവ റെഡിയാണ്. അപ്പോൾ ഒരു ഒതന്റിക് കാവ ഫ്രം സ്ക്രാച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. കാവ എന്താ എന്നറിയാത്തവർക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കാവ ശരിക്കും ഒരു അറേബ്യൻ അല്ലെങ്കിൽ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ഹോട്ട് ഡ്രിങ്ക് ആണ്. യൂഷ്വലി ഇത് ഗ്രീൻ ടീ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്, നമുക്ക് മനസ്സിലാക്കാം. അത്ര സിമ്പിളായിട്ടും കൺസിഡർ ചെയ്യാം. പക്ഷേ ഇന്ന് കശ്മീരിൽ തന്നെ പല രീതിയിൽ കാവ ഉണ്ടാക്കാറുണ്ട്. മിൽക്ക് കാവ മുതൽ വെറും ഗ്രീൻ ടീ മാത്രമായിട്ടുള്ള കാവ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കാവ ഉണ്ടാക്കാം. ഏകദേശം 15 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള കാവ നമുക്ക് ഉണ്ടാക്കാം. കാവ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് കാവ സെർവ് ചെയ്യുന്നതും. എങ്കിലും ഒരു ഒതന്റിക് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ എങ്ങനെയാണ് കാവ സെർവ് ചെയ്യേണ്ടത് വെച്ചാൽ, കാവ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സമാവറിൽ ഇവർ സ്റ്റോർ ചെയ്യും. ഈ സമാവറിൽ നമുക്ക് പോർ ചെയ്ത് തരാണ് നോർമലി കാവ ചെയ്യാറ്. ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് തരം റെസിപ്പി ഞാൻ തരുന്നുണ്ട്. വളരെ സിമ്പിളായൊരു കാവയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു കാവയും. അപ്പം നമുക്ക് കോംപ്ലിക്കേറ്റഡ് കാവല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യാറെന്ന് ഇയാളോട് തന്നെ ചോദിച്ചോളാം. കോയി നെയ് ഡാൽത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആദ്യം ഒരു സിമ്പിൾ കാവ് ഉണ്ടാക്കി വെക്കാം. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് പട്ട ഇലക്ക ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ്. നല്ല ക്വാളിറ്റി ഗ്രീൻ ടീ എടുക്കാൻ നോക്കുക. ഇപ്പൊ 3 ടീ ഷോപ്പിന്റെ ഗ്രീൻ ടീ ഞാൻ ഇവിടെ എടുക്കുന്നത്, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. പക്ഷെ നമ്മൾക്ക് ഈ ഒരു പാക്ക് നമ്മളെടുത്തുണ്ടായത് ഒരു നുള്ള് ഗ്രീൻ ടീ നമ്മളിട്ട് അതുകൂടി തിളപ്പിക്കണം. ഇനി ഞാൻ അരിച്ചെടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സാഫ്രോൺ ആണ് നെക്സ്റ്റ് ഇടാല്ലേ. സാഫ്രോൺ എത്ര എക്സ്പെൻസീവ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് നമ്മൾ അരിച്ച് കളഞ്ഞ് ഈ കാവയിലേക്ക് അതും കുറച്ച് പഞ്ചസാര ഇട്ടാൽ നമ്മൾ കാവ റെഡിയാണ്. ഈ സെർവ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് ഈ അരിച്ച കാവ വിത്ത് സാഫ്രോൺ നമുക്ക് ഒഴിക്കാം. സാഫ്രോണിൻ്റെ ടേസ്റ്റും ഏലൻ്റെ പട്ടൻ്റെ ടേസ്റ്റാണ് ശരിക്കും കാവക്കുള്ള ഒരു മിനിമലിസ്റ്റിക് ടേസ്റ്റ്. എന്നാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ സിമ്പിൾ കാവ് ആദ്യം ട്രൈ ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഒരു 90% കാവയായിട്ടുണ്ട്. ഇത്തിരി കടുപ്പം കൂടി ഗ്രീൻ ടീൻ്റെ ഒരു ബേസിക് കാവിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. 90% അല്ലേ, അപ്പം 100% ആക്കാം. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാമെന്ന് വിചാരിച്ചു. വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഏലക്കായ, പട്ട, അതുപോലെ തന്നെ ഇരട്ടിമതിൽ എന്ന് പറഞ്ഞ സാധനം കിട്ടും. ആയുർവേദിക് ഷോപ്പ് പോയാൽ നിങ്ങൾക്ക് കിട്ടും അത്. അതുപോലെ 2 കുരുമുളക്, പിന്നെ റോസിൻ്റെ പെട്ടൽ, ഡ്രൈ ജിഞ്ചർ, ഹോളായാലും മതി പൊടിയായാലും മതി, അതും കുറച്ചിടുക. അതിനുശേഷം നമുക്ക് ഗ്രീൻ ടീ ഒരു നുള്ളിട്ടാൽ മതി. നേരത്തെ തന്നെ കടുപ്പം കൂടിയിട്ട് കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പി തിളപ്പിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സത്ത് കിട്ടും. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് സെർവിങ്ങിലാണ്. അപ്പോൾ നമ്മളൊരു ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ സാഫ്രോൺ നല്ല കിടിലൻ കുങ്കുമം എടുക്കാൻ നോക്കണം. അതേ കുറച്ച് ഗുലാബ്, അതായത് റോസിൻ്റെ പെട്ടലും ഇട്ട് നമ്മൾ തിളപ്പിച്ച ഈ കാവ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സാഫ്രോണിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടെ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. തേൻ ആദ്യം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് ഇതേ ഒഴിക്കാം. ഇനി നമുക്ക് മുകളിൽ ഡെക്കറേഷന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു എക്സ്ട്രാ സംഭവം കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് നുറുക്കിയ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഒക്കെ നമുക്ക് മുകളിൽ വിതറാം. ഇനി ഈ ഒരു കാവ എങ്ങനെയാണെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം റിവ്യൂ. ഇത്തിരി കൂടി മധുരമാണ്, ബാക്കി കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. ഈ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഗ്രീൻ ടീ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ പേരിന് മാത്രം. ഇതിൽ ശരിക്കും പറഞ്ഞപ്പോൾ റോസിൻ്റെ പെറ്റലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇരട്ടിമധുരം, ഇരട്ടിമധുരമൊക്കെ ശരിക്കും നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അവസാനം ഈ കുടിച്ചിട്ടിങ്ങനെ എടുക്കുമ്പോൾ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരുന്നുണ്ട്. അത് ഇരട്ടിമധുരത്തിനാണെന്നാണ് തോന്നുന്നത്. ബട്ട് ദിസ് ഈസ് പെർഫെക്റ്റ്. ഞാൻ മേടിച്ച ആ ഒരു ഇൻസ്റ്റൻറ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ബട്ട് കളറില്ല കേട്ടോ, കളർ കുറച്ചുകൂടി ഒരു ക്ലൗഡി കളറാണ് വരുന്നത്. മറ്റേ ഭയങ്കര ട്രാൻസ്പാരൻറ്റ് കളറായിരുന്നു. ആ ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് തോന്നുന്നത്. കുറച്ചൊരു മധുരമിട്ട് കുടിക്കട്ടെ. ബട്ട് ഇതൊരു മധുരമാണ്, പക്ഷേ ഇത്രയും സാധനങ്ങൾ വേണം, ഇതൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചാൽ മിനിമം അല്ല സാധനം വെച്ചും ട്രൈ ചെയ്യാം. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താ കാവാന്നില്ല നിങ്ങൾക്ക്. അപ്പം ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.